ഇതാത് വിങ്ക പ്ലാന്റ്സ് ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഈ വിങ്ക പ്ലാന്റ്സ്. പക്ഷേ അത് കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഓൺലൈനിൽ സെൽ ചെയ്യുന്നുണ്ട്. അത് കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവർ പറയും ഞങ്ങൾക്ക് ഫ്രഷായിട്ടൊക്കെ തന്നെയാണ് കിട്ടിയത്, ഞങ്ങളെന്നും വെള്ളമൊഴിക്കുന്നുണ്ട്, പക്ഷേ പ്ലാന്റ് കുറേശ്ശെ കേടാവാൻ തുടങ്ങി എന്ന് പറയും. അപ്പോൾ നമ്മളുടെ പ്ലാന്റ്സിന് അങ്ങനത്തെ ഒരു നിങ്ങൾ നോക്കിയാൽ അറിയാം, നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വിങ്ക പ്ലാന്റ് ആണ് നമ്മൾ ഇന്ന്. അപ്പോൾ ആ വിങ്ക പ്ലാന്റിൻ്റെ ഇങ്ങനെ മൂന്ന് ദിവസമായി ഇതിന് വെള്ളം ഒഴിച്ചിട്ട്, അപ്പോഴേക്കും ഇതങ്ങനെ പാറക്കല്ല് പോലെ ആയിട്ടുണ്ട് ഏകദേശം. പക്ഷെ പ്ലാന്റ് നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിത് സെൽഫ് വാട്ടറിങ് പോട്ടിലാണ്. സെൽഫ് വാട്ടറിങ് പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഡേയ്സൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഇതെടുത്ത് താഴെ വയ്ക്കുമ്പോൾ ആ 3 ദിവസം കൊണ്ട് അതിൻ്റെ അടിയിൽ ഊറി വന്നിട്ടുള്ള വെള്ളമാണ്. അപ്പം ഇതിനെങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഈ ചെടി പ്രത്യേകമായിട്ടും ഇതിൻ്റെ ഇലകളിലും പൂക്കളിലൊന്നും നേരിട്ട് വെള്ളം വീഴാൻ പാടില്ലാത്ത ചെടികളാണ്. കാരണം എന്താ വെച്ചാൽ ആ ലീവ്സ് തമ്മിൽ കൂട്ടി ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ചീയാനും അത് ചെടി നശിച്ചു പോകാനും ഒരു കാരണമാവും. അപ്പോൾ ഇതുപോലെയാണ് വിങ്ക പ്ലാന്റിന് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു കൃത്യമളവ് നമ്മൾ താഴത്തെ പോട്ടിൽ ഒഴിച്ചിട്ട് ഇന്നർ പോട്ട് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഒരു 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ വീണ്ടും അതിൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുക്കുക, അതിലേക്ക് പ്ലാന്റ് ഇറക്കി വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേ കാണാം അത് ആ പ്ലാന്റ് നന്നായി സക്ക് ചെയ്തിട്ടുണ്ടാവും. കണ്ട മണ്ണ് നോക്കിയാൽ ഞാൻ ടച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ കണ്ട താന്നു പോണ പോലെ ഇങ്ങനെയായിരിക്കണം. നമ്മൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ മണ്ണ് ഇതുപോലെ നനഞ്ഞ് മുകളിലേക്ക് കയറി വരും. അപ്പോൾ ബാക്കി അതിൽ നിൽക്കുന്ന വെള്ളം വേണമെങ്കിൽ നമുക്ക് പുറത്ത് കളയാം. അതല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ പാലക്കാടൻ കാറ്റുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെടികളിൽ നിന്നുള്ള വെള്ളം ഡ്രൈ ഔട്ടായത് പോണ കാരണം നമ്മൾ അതിൽ തന്നെ സൂക്ഷിക്കുകയാണ് ബാക്കിയുള്ള വെള്ളം. എന്നാലും ഒരളവ് വെച്ചിട്ട് ആ കൺസിസ്റ്റൻസിയിലേക്ക് ഉള്ള അളവിന് മാത്രം വെള്ളം ഒഴിക്കാം. ഇതവിടെ റിയോ പ്ലാന്റ് വെള്ളം കുടിക്കണതാണ് കാണുന്നത്. ഇത് ഒരു ആഴ്ചയായിട്ട് നമ്മൾ നനച്ചിട്ടില്ല, കാരണം റിയോ പ്ലാന്റിനൊന്നും ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്തതുകൊണ്ട്. ഇപ്പം വിങ്ക പ്ലാന്റ്സിനൊക്കെ സന്തോഷമായി റിയോ പ്ലാന്റ് വെള്ളം കുടിക്കണ കണ്ടിട്ട് ചിരിക്കുന്ന പോലെയാണ്. പക്ഷേ ഇവിടെ നല്ല കാറ്റ് വീശുന്നത് കൊണ്ടാണ് അങ്ങനെ. അതുപോലെ തന്നെ ഈ എപ്പിഷ്യ പ്ലാന്റ്, എപ്പിഷ്യ പ്ലാന്റിൻ്റെ വാട്ടറിങ്ങും ഇതേപോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചട്ടികൾക്ക് പ്രത്യേകതയുണ്ട്. അതൊട്ടും വെള്ളത്തിൽ ടച്ച് ചെയ്യാത്ത പോലെയുള്ള പരന്ന ചട്ടികളാണ് ഇന്നർ പോട്ടായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അത് ഔട്ടർ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാൻ പ്രിയോ പ്ലാന്റിൻ്റെ വെള്ളം കുടി കഴിഞ്ഞു, അതിനെ മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് ജമന്തീസ് ഞാൻ വാങ്ങിയതുണ്ട്, അതിൻ്റെ ഒരു വെള്ളം കൊടുക്കുന്ന രീതി കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല പാറക്കല്ല് പോലെ ആയിട്ടുണ്ട്. അത് നമ്മൾ നഴ്സറിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന അതേ കവേഴ്സിൽ തന്നെ വെച്ചേക്കാണ് ഇപ്പോൾ നാളേക്ക് നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഇതിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറച്ച് കല്ല് പോലെ ആവണ മണ്ണാണ് അവർ ഇത്തരം ചെടികൾക്ക് അതിൽ ഉപയോഗിക്കുക. കാരണം മണ്ണ് മണൽ ചാണകപ്പൊടി മിക്സൊന്നും ആയിരിക്കില്ല, ഓർഡിനറി മണ്ണായിരിക്കും. അപ്പോൾ വേഗം വേഗം നമ്മൾ അതിൻ്റെ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പശപ്പുള്ള മണ്ണ് ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ വേരുകൾക്ക്, ഇപ്പോൾ നമ്മൾ ഓസ് വഴിക്കുകയാണ് ഈ ജമന്തിക്കൊക്കെ വെള്ളം കൊടുക്കണമെന്ന് വെച്ചാൽ അത് ഉണങ്ങി പോവേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും വെള്ളം ഇറങ്ങില്ല. ആ പശപ്പുള്ള മണ്ണ് ഒട്ടിപ്പിടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓസ് വഴിക്ക് ഒഴിച്ചാൽ അത് ഉള്ളിലേക്ക് ഇറങ്ങാതെ ഇങ്ങനെ തുളുമ്പി പോവേ ഉള്ളൂ. ഇത് തന്നെ ഞാൻ അതിൽ ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു ഡ്രോപ്പെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണത്. ഇനി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഓസോണ്ട് ഒഴിക്കണം എന്നുള്ളവരാണല്ലോ നമ്മളിൽ അധികം വരും. അപ്പോൾ അതിന് പറ്റിയ പ്ലാന്റുകൾ ഇതേപോലെ പോട്ടിൽ, അപ്പോൾ അത് നമ്മൾ കാണാം നമുക്ക് അതിൻ്റെ പോട്ടിംഗ് മിക്സ് കണ്ട. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾ ഓസ് ഉപയോഗിച്ച് ഡെയിലി ഒഴിച്ചോളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് വലിയ ഹോൾസ് ഉണ്ട് ആ പോട്ടിന്, അതികൂടെ അത് അധികമുള്ള വെള്ളം പുറത്തു പോയിക്കോളും. പിന്നെ അത് കെട്ടി നിൽക്കില്ല, ഓസ് കൊണ്ട് തന്നെ ഒഴിച്ചാലും അതിലെ പാസ് ഔട്ട് ചെയ്തോളും. അപ്പം ഇത്തരം കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നഴ്സറിയിൽ നിന്ന് വരുന്ന പ്ലാന്റ്സുകൾ എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു.